ഹായ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ഒന്നുമല്ല നമ്മുടെ ഫോണ് വെള്ളത്തിലായിപ്പോയി വീട് എടുക്കുന്നതിനിടയിൽ ഫോൺ വെള്ളത്തിലായിപ്പോയി വെള്ളത്തിൻ്റെ ടാങ്കിനകത്ത് ആയിപ്പോയി അത് കാരണമാണ് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു സോർട്ടയിൽ ഇട്ടയ്ക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ടാങ്ക് കണ്ടായിരുന്നതിനകത്ത് മീനുണ്ടോ ഇല്ലയോ അത് ഇനി അത് ചെടി നിട്ടയ്ക്കുന്ന ഒരു ടാങ്ക് ടാങ്കാണെന്നൊരു സംശയം തോന്നും കാരണം അത്രയ്ക്കും തിക്കായിട്ട് നിറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു ടാങ്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ എത്ര എത്രത്തോളം മീനുണ്ടോ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടത് ഫുൾ ബ്ലാക്ക് ഫുൾ ഗോൾഡ് ഗപ്പി ഇട്ടയ്ക്കുന്ന ഒരു ടാങ്കാണ് ഇത് നമ്മുടെ സാങ്കോയി സോർട്ടയിൽ ഇട്ട്ക്കുന്ന ഒരു ടാങ്ക് അതിൻ്റെ ജുനയിലാണ് അതിനകത്ത് കിടക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ പ്ലാറ്റിനും കോഴി ഇട്ടയ്ക്കുന്ന ടാങ്കാണ് അപ്പോൾ ഈ ഗപ്പി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു സെമി അടൾട്ടായിട്ടുള്ള ഗപ്പിക്സ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മൾ ആ ഒരു ടാങ്ക് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ടാങ്ക് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് ആ ഒരു ടാങ്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പോൾ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മീനുകളുണ്ടോയെന്ന് തന്നെ നിങ്ങൾക്ക് സംശയമായിരിക്കും പക്ഷേ ഇതിനകത്ത് മീനുകൾ ഉണ്ടോ കേട്ടോ നമ്മൾ ഏകദേശം ഒരു ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാഗിട്ടയിൽ സോട്ടയിലാണ് അതായത് ഞാനിപ്പോൾ ഇത് ഇറക്കി വിടുന്ന സമയത്ത് ഏകദേശം ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഇറക്കി വിട്ടത് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് മീനുകളുണ്ട് അതായത് ഏകദേശം ഒരു പത്തിരുപത് മീനുകൾ ഇറക്കി വിട്ടതാണ് ഇപ്പോൾ അത് ബ്രീഡായി കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളൊരു അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അത്രത്തോളം മീനുകൾ ഇതിനകത്തുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെന്ന് വച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പുണ്ട് അതായത് ആ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ ഫുഡ് എടുക്കേണ്ട ഈ ഒരു ഗ്യാപ്പ് വേണ്ടില്ലേ അപ്പോൾ ഇതിനകത്തൂടെയാണ് ഈ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഫുഡ് എടുക്കുന്നത് ബാക്കി സ്ഥലം എല്ലാം നമ്മുടെ പ്ലാൻസ് കൊണ്ട് തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്നി പെന്നി വോട്ട് പ്ലാൻസും ഉണ്ട് അതുപോലെ തന്നെ മെക്സിക്കൻ സോട്ട് പ്ലാൻസും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ നട്ടതെന്ന് വച്ചാൽ മെക്സിക്കൻ സോഡിൻ്റെ ഒരു രണ്ട് തൈകളും അതുപോലെ തന്നെ പെന്നി ഓട്ടിൻ്റെ ഒരറ്റ തയ്യുമാണ് ഞാൻ ഇതിനകത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ആയപ്പോൾ തന്നെ അത് ഇതിനകത്ത് നല്ല തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് മൊത്തം കട്ട് ചെയ്ത് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു രണ്ട് സൈഡിലുള്ള പ്ലാന്റ്സ് നിർത്തിയിട്ട് ബാക്കിയുള്ള സെൻറ്റർ പോർഷനിലുള്ള ഫുള്ള് ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കത്രികയായിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം ഈ മെക്സിക്കൻ സോഡിൻ്റെ ആ ഒരു ആ ഒരു പ്ലാൻസിൻ്റെ ആ ഒരു തൈകൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു തണ്ടിൽ നിന്ന് ഇങ്ങനെ തളി തൈകൾ ഒരുപാട് ഇങ്ങനെ വരുന്നത് അതായത് ആ ചെടിയിൽ നിന്നെ ആദ്യം തന്നെ ഒരു തണ്ടിങ്ങനെ നീളത്തിന് വന്നിട്ട് അതിലിപ്പോൾ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫ്ലവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഇങ്ങനെ നിറഞ്ഞ് വരുന്നത് അപ്പോൾ ആ ഒരു ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇങ്ങനെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ നിന്നുള്ള തൈകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ കൊറിയർ ആണെങ്കിൽ കൊറിയർ അയച്ചു തരാം പക്ഷേ കൊറിയർ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ തൈകൾ കഴിക്കുന്നു കണ്ടില്ല ഒരുപാട് തൈകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇട്ടിന്ന എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സോട്ടൈലാണ് ബാഗ് ടൈൽ എന്ന് പറയുന്നത് അപ്പോൾ റെഡ് കളറും ബോഡി വന്നിട്ട് അതിൻ്റെ ഇയറും ടൈലൊക്കെ നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സോർട്ടൈലാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു ഗ്ലാസ് യൂ ഞാൻ കാണിച്ചു തരാം മീനൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം മാക്സിമം കലങ്ങാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കണം എന്തായാലും വെള്ളം കലങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം അത് പറയാൻ കാരണം ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കല ഏകദേശം ഒരു ഒരു മാസത്തോളം ആയിട്ടുണ്ട് വാട്ടർ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ഈ ഒരു ചൂട് സമയമുണ്ട് തന്നെ വെള്ളം കുറയുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നാലിത് നമുക്ക് ഇത്രയും ദിവസമായിട്ട് വെള്ളത്തിന് എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വരെയോ അല്ലെങ്കിൽ വെള്ളം കലങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മീനിനൊക്കെ എന്തെങ്കിലും അസുഖം വരെയോ അങ്ങനെ ഒന്നും നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ആ വെള്ളം നല്ല കണ്ടില്ലേ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം കിടപ്പുണ്ട് പ്രത്യേകിച്ച് മീനൊക്കെ അതൊരു കുഴപ്പം വന്നില്ല കാരണം ഇത് ഇത്രയും പ്ലാൻസ് സെറ്റായിരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഒതുങ്ങനെ ഒതുങ്ങി നിൽക്കാനും ഹൈഡായി നിൽക്കാനൊക്കെ നമുക്ക് അത് അത്യാവശ്യം നല്ല ഇതുണ്ട് കണ്ടില്ലേ ഇല്ല വേരുകളൊക്കെ നമ്മുടെ പെന്നി ഓർട്ടൻ്റെ വേര് നല്ല തിക്കായിട്ട് ഈ ഒരു സൈഡിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്തായാലും ഡെയിലി കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അത്രയും പ്ലാൻസുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് സേഫാക്കി എടുക്കാൻ കഴിഞ്ഞത് അത് എന്തായാലും നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒരു കഴിച്ച് കാണണം സോട്ടൈയിലൊക്കെ നല്ലോണം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന മീനുകളാണ് അതുകൊണ്ടുതന്നെ നമ്മൾ സോട്ടേലിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന എല്ലാ ടാങ്കുകളും നമ്മൾ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ബ്രീഡിംഗ് കേജ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും വളരെ കുറവായിരിക്കും കാരണം അത്യാ അത്യാവശ്യം നല്ലോണം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഒരു മീൻ തന്നെയാണ് നമ്മളെ സോട്ടൈലെന്ന് പറയുന്നത് മുമ്പ് അപ്പോൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു തൈ കണ്ടില്ലേ ഒരു നല്ല വലി വലുപ്പുള്ള തൈലാണ് നമുക്ക് അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ സാങ്കോയിസ് ഹോട്ടൈലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന വാഗ്ഡൈൽ ഹോട്ടയിൽ അതുപോലെ തന്നെ കൊഹാക്കോ സോർട്ടോയില് പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് പെയിൻറ്റഡ് എന്ന് പറഞ്ഞത് അതായത് അത് റെഡ് ബോഡി വന്നിട്ട് ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റീസ് ആണത് അപ്പോഴത്തെ നമ്മുടെ ടാങ്ങിനകത്തുള്ള സെൻട്രർ പോഷനുള്ള ചെടികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമ്മളെ ടാങ്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കലങ്ങാതെ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റിയിട്ടില്ല വെള്ളം നല്ലോണം കലങ്ങിയിട്ടുണ്ട് കാരണം ഒരു മാസത്തോളം ആയ പൊടികളും വേസ്റ്റുകളൊക്കെ അതിനകത്ത് നല്ലോണം കിടപ്പുണ്ട് അപ്പോൾ ചെടികൾ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് മൊത്തം വെള്ളം കലങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗ്ലാസ് വ്യൂ കാണെങ്കിൽ നമുക്ക് ഇനി എന്തായാലും ഞാൻ നാളെ അതിൻ്റെ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം അത്യാവശ്യം വെള്ളം നല്ല കലങ്ങി കിടക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കണ്ടില്ലേ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സോർട്ടൈലിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് കാണണമെങ്കിൽ നമുക്ക് നാളെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ഈ ഒരു കോർണറിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെടികൾ നട്ടയ്ക്കുന്നതെന്ന് വെച്ചാൽ മണ്ണിലല്ല നമ്മുടെ മെറ്റൽ ചരൽ ഒരു രണ്ട് കോർണറിലും കൂട്ടി വെച്ചിട്ട് അതിനകത്താണ് ഞാൻ ഇപ്പോൾ നട്ടയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ചെടികളുണ്ടല്ലേ പിന്നെ ഇത് നമ്മുടെ പെന്നിക്കോട്ടിൻ്റെയാണ് അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മുടെ പെന്നികോട്ടിൻ്റെ വേരോട് കൂടിയ തണ്ടുകളും ഉണ്ട് അതുപോലെ തന്നെ മെക്സിക്കൻ സോഡിൻ്റെ ഒരുപാട് തൈകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ വേറൊരു ടാങ്കിൽ പിന്നെ വെള്ളത്തിൽ മുക്കി വയ്ക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാനത് അയച്ചു തരാം അപ്പോൾ വന്നെടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ വലിയ തൈകൾ നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും അപ്പോൾ നമ്മുടെ അക്കവർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനും അത്യാവശ്യം വിലയുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളിത് ഫ്രീ ആയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിനടുത്ത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം എടുക്കുന്നൊരു വീഡിയോ ആണിത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ പോലെ തന്നെ ആയിട്ടുണ്ട് അടിയിൽ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ കിടക്കുന്നത് കാണാം അപ്പോൾ രാവിലെ ഞാനിതിപ്പോൾ ഫുഡ് കൊടുക്കാൻ വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഫുഡ് കഴിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പല സൈസിനുള്ള മീനുകളാണ് ഇത് കിടക്കുന്നത് അതായത് ഏകദേശം ഒരു ആഴ്ച ഒരാഴ്ച മുതൽ പ്രായമുള്ളത് മുതൽ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായ മീനുകളൊരു കിടപ്പുണ്ടിനകത്ത് അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡുകളെ പറ്റി ഞാൻ മുൻപത്തെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ അത്രീമ ഫ്ലേക്സ് സ്പെർലിനോ ഫ്ലേക്സ് അതുപോലെ തന്നെ ഇടയ്ക്ക് മൊയ്നോ കൊടുക്കാറുണ്ട് നൂട്ടില്ല എന്നുള്ള ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ബീ ടു ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ കയോ ഫുഡ് കൊടുക്കാറുണ്ട് ഇലാറോ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റം നമ്മൾ ഫുഡ് ഇങ്ങനെ മാറി മാറി കൊടുക്കാറുണ്ട് പിന്നെ നമ്മളാഴ്ച ഒരു ഒന്ന് രണ്ട് തവണ ഫ്രോസൺ ആർ ടി എമ്മയും വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഉണ്ടെന്നുള്ളത് ഞാനും ഇപ്പോൾ തന്നെയാണ് നിങ്ങളെപ്പോലെ ഇപ്പോൾ തന്നെയാണ് ഞാനും കാണുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാന്റ്സുകൾ അത്യാവശ്യം തിങ്ങി നിറഞ്ഞാലും നമുക്ക് മീനുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ഒരു ടാങ്കിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പക്ഷേ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകളൊക്കെ ടാങ്ക് ഫുള്ള് കവറായാലും നമ്മുടെ മീനുകൾക്കൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലാസ് വീടൊന്ന് കണ്ടുപോക്കാം കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വാഗ് ടൈൽ വാഗട്ടയിൽ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മീനാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ കേട്ടോ നമുക്കിപ്പോൾ കൊറിയർ ആണെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ